നമസ്കാരം ടി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ വലിയ ആഘോഷ പരിപാടികളാണ് നടന്നത് ഇറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം മുംബൈയിൽ റോഡ് ഷോയും വാഖേ സ്റ്റേഡിയത്തിൽ പ്രത്യേക ആഘോഷ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു ഇതെല്ലാം തന്നെ റീൽസിലൂടെയും മറ്റുമെല്ലാം കണ്ട നമ്മൾ ഞെട്ടിയതാണ് വലിയ രീതിയിൽ വൈറലായതാണ് മുമ്പൊന്നും കിട്ടാത്ത തരത്തിലുള്ള സ്വീകരണമാണ് ഇന്ത്യൻ ടീമിന് ലഭിച്ചത് മുംബൈയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ താരങ്ങളിൽ ഏറ്റവും കയ്യടി നേടിയത് ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈയിലേക്ക് ടീം എത്തിയപ്പോൾ ട്രോഫി ഹർദിക്കിന്റെ കയ്യിലായിരുന്നു മുംബൈയിലെ ആരാധകർക്ക് മുന്നിലേക്ക് ട്രോഫി ഉയർത്തി കാട്ടിയത് ഹർദിക്കും നായകൻ രോഹിത് ശർമ്മ ഹാർദിക്കിനായി വഴിമാറി കൊടുക്കുകയായിരുന്നു പൂർണ്ണമായും ആഘോഷത്തിനുള്ള സ്വാതന്ത്ര്യം രോഹിത് ഹർദിക്കിന് വിട്ടുകൊടുക്കുകയായിരുന്നു അത് ഇവരുടെ ആ ഒരു ഒത്തിണക്കത്തിൽ തന്നെ പ്രകടമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ നായകനായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേരെ വലിയ കൂവലായിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈയിൽ നിന്നെല്ലാം ഉയർന്നത് രോഹിത് ശർമ്മയെ മാറ്റി മുംബൈയുടെ നായകനാക്കിയതിൽ മുംബൈയിലെ സ്വന്തം കാണികൾ പോലും ഹർദിക്കിനെ കൂവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ രോഹിത്തിൻ്റെ അനുഗ്രഹത്തോടെ അവരുടെ എല്ലാ മുന്നിൽ കയ്യടികൾ ഏറ്റുവാങ്ങി തലയുയർത്തി നിൽക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ കേവലം ഒന്നോ രണ്ടോ മാസത്തിനിട കൊണ്ട് തനിക്ക് എതിരായ കാണികളെ അല്ലെങ്കിൽ ആരാധകരെ എല്ലാം തന്നെ വീണ്ടും തന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ മുംബൈ സ്റ്റേഡിയത്തിൽ നിറങ്ങിക്കേട്ടത് ഹർദിക്കിനായുള്ള ആർപ്പുവിളികളായിരുന്നു അവസാന ഐ പി എല്ലിനിടെ ഹർദിക്കിനെ പല രീതിയിലും അധിക്ഷേപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കൂവലുകളും പല ആംഗ്യങ്ങളും കാട്ടി ഹർദിക്കിനെ ആരാധകർ വല്ലാത്ത രീതിയിൽ വിഷമിപ്പിച്ചിരുന്നു എന്നാൽ ഇവരെ കൊണ്ടടക്കം കയ്യടിപ്പിച്ചാണ് ഹീറോയായി ഇപ്പോൾ ഹർദിക് തിളങ്ങി നിൽക്കുന്നത് ഹർദിക്കിനെ വാഴ്ത്തി രോഹിത് ശർമ്മ മുംബൈ സ്റ്റേഡിയത്തിൽ സംസാരിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ മോശം ബന്ധമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നവർക്ക് മുന്നിൽ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് രോഹിത് ഹർദിക്കിനെ പ്രകീർത്തിച്ചത് ലോകകപ്പ് ഫൈനലിൽ അവസാന ഓവർ പന്തറിഞ്ഞ് ഡേവിഡ് മില്ലറെ പുറത്താക്കി ഇന്ത്യയുടെ ജയം ജയമുറപ്പിച്ചത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു ഹെൻറിച്ച് ക്ലാസിന്റെ നിർണായക വിക്കറ്റും ഹാർദിക്കാണ് വീഴ്ത്തിയത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ കിരീടത്തിൽ എത്തിക്കുന്നതിൽ ഹാർദിക് വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇക്കാര്യം സൂചിപ്പിച്ചാണ് രോഹിത് ശർമ്മ ഹാർദിക്കിനെ പ്രശംസിച്ചത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയൊരു സല്യൂട്ട് നൽകുന്നു ഫൈനൽ ഓവർ അത്രയും മനോഹരമായാണ് ഹാർദിക് എറിഞ്ഞത് എന്നൊക്കെയാണ് രോഹിത് പറഞ്ഞത് ഇതിന് പിന്നാലെ മുംബൈ സ്റ്റേഡിയത്തിൽ ഹാർദിക് ഹാർദിക് വിളികൾ മാത്രമാണ് മുഴങ്ങിയത് ചിരിയോടെ എഴുന്നേറ്റ് നിന്ന കാണികളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് ഹാർദിക് കടന്നു പോയിരുന്നത് അവസാന ഐ പി എല്ലിലെ പ്രശ്നങ്ങളും പിന്നീട് കുടുംബത്തിലുണ്ടായ പ്രശ്നവും എല്ലാം ഹാർദിക്കിനെ വല്ലാത്ത രീതിയിൽ തളർത്തിയിരുന്നു എന്നാൽ ഈ പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച പ്രധാന മത്സരങ്ങളിൽ അവസരത്തിനൊത്തുയർന്ന ഇന്ത്യയുടെ ഹീറോയാകാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുകയായിരുന്നു ഹാർദിക്കിനെ സംബന്ധിച്ച ഇന്ത്യയുടെ കിരീടനേട്ടം ഒരു മധുര പ്രതികാരം കൂടിയാണ് ഇന്ത്യയുടെ ഇതിഹാസമായ വിരാട് കോഹ്ലി ലോകകപ്പ് നേടിയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ഒപ്പം ഇന്ത്യയുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരുന്നു ഇതാ രോഹിത്തിനും വിരാട് കോഹ്ലിക്കുമെല്ലാം ഒരു സമാന സാഹചര്യമായിരുന്നു പ്രായമായവർ ഇനി ഇവരെക്കൊണ്ടൊന്നും നടക്കില്ല എന്ന വിമർശനം ഉന്നയിച്ചവർക്കു ഉള്ള മറുപടിയായിരുന്നു ഈ ഒരു ലോകക്കിനിട നേട്ടം വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് ലോകകപ്പ് നേടിയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ രോഹിത്തും അവരുടെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതാ മുംബൈയിൽ സംസാരിക്കവേ ഈ കാര്യം കോഹ്ലി പറയുകയും ചെയ്തു രോഹിത്തും താനും ചേർന്ന ഈ നേട്ടത്തിനായി ഏറെനാൾ പരിശ്രമം നടത്തിയിരുന്നു തങ്ങളെപ്പോഴും ഒരു ലോകകപ്പ് നേടണമെന്ന് വല്ലാത്ത രീതിയിൽ ആഗ്രഹിച്ചിരുന്നു വാഖഡടയിലേക്ക് ട്രോഫി തിരികെ കൊണ്ടുവരാൻ സാധിച്ചതാ സവിശേഷമായ അനുഭവമാണ് അഭിമാനമാണ് എന്നൊക്കെയാണ് കോഹ്ലി പറഞ്ഞത് ഇടവേളയ്ക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തെ എല്ലാവരും വലിയ ആഘോഷമാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ടി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ ഇനി യുവതാരനിരയുടെ നിരയുടെ കരുത്തിലാണ് ഇന്ത്യ കുതിക്കാൻ പോകുന്നത്